ദേശീയ തലത്തിൽ ഇടതുപാർട്ടികളെ അപ്രസക്തമാക്കിയ തെരഞ്ഞെടുപ്പായിരുന്നു മുൻകാലങ്ങളിൽ പല രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ചതാണ് എന്നാൽ മൂന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുമായി ആകെ കിട്ടിയത് എട്ടു സീറ്റാണ് രണ്ടു പതിറ്റാണ്ട് മുൻപ് ഒന്നാം യു പി എ സർക്കാരിന്റെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് സി പി ഐ എമ്മിന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തായിരുന്നു സൂത്രധാരൻ എന്നാൽ ഒരു കേന്ദ്ര സർക്കാരിനെ വിരൽത്തുമ്പിൽ നിയന്ത്രിച്ചിരുന്ന കാലം ഇന്ന് ഇടതുപാർട്ടികളുടെ ഓർമ്മകളിൽ പോലും ഇല്ല പശ്ചിമബംഗാളിൽ തകർന്നടിഞ്ഞതോടെ രാഷ്ട്രീയത്തിലും ചെങ്കുടികളുടെ നിറം മങ്ങി രണ്ടായിരത്തി പതിനാലിലെ മോദി തരംഗത്തിൽ കേരളത്തിന്റെ ബലത്തിൽ രണ്ടക്കം തൊട്ടെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് പകുതിയായി കുറഞ്ഞു സ്വതന്ത്രമായ ശക്തിയും കമ്മ്യൂണിസ്റ്റ് ഐക്യവും മതേതര ജനാധിപത്യ പാർട്ടികളോടുള്ള ഐക്യവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാനുള്ള തീരുമാനവുമായാണ് ഇത്തവണ പോരിനിറങ്ങിയതെങ്കിലും ഗുണം കണ്ടില്ല ഇലക്ട്രൽ ബോണ്ട് കേസിൽ മോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയത് പ്രചാരണത്തിൽ ഇന്ത്യ മുന്നണിക്ക് ആയുധമായെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാനായില്ല നാലു തവണ വച്ചുനീട്ടപ്പെട്ട പ്രധാനമന്ത്രി കസേര നിരസിച്ച സി പി ഐ എം എന്ന പാർട്ടിക്ക് ഇത്തവണ ആകെ കിട്ടിയത് നാല് സീറ്റുകൾ കനലായി കേരളത്തിൽ ഒന്നും തമിഴ്നാട്ടിൽ രണ്ടും എന്നതിനപ്പുറം രാജസ്ഥാനിൽ സഖ്യത്തിന്റെ ഭാഗമായി അമ്രാറാം ജയിച്ചു കയറുന്നത് മാത്രമാണ് ഏക നേട്ടം സി പി ഐക്കും സി പി ഐ എം രണ്ട് സീറ്റുകൾ വീതം ഇതാണ് ഈ നിർണായക തെരഞ്ഞെടുപ്പിൽ ഇടതുപാർട്ടികളുടെ സമ്പാദ്യം പാർലമെന്ററി രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ കലാനുസൃതമായ മാറ്റങ്ങൾ വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഇടതുപാർട്ടികളുടെ സംഘടനാ തലത്തിലുള്ള ചർച്ചകളിലാണ് twenty four. (Delhi.)